അതായത് നെഗറ്റീവായി കഴിഞ്ഞു വീട്ടിൽ പോയി മൂന്ന് മാസം കഴിയുന്നു ഈ സിംപ്റ്റം വീണ്ടും അതേപോലെ തന്നെ വരുന്നു ഹാർട്ട് അറ്റാക്ക് വരുന്നു മരിക്കുന്നു ഇത് മൂന്ന് മാസം വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ രണ്ടാം തരംഗത്തിലൂടെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഘട്ടം പിന്നിടാത്തത് കൊണ്ടാണ് ഞാൻ മൂന്ന് മാസം ഒരു ഏകദേശ കാലയളവായി പറഞ്ഞത് ഇത് എത്ര കാലം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവും ഡോക്ടറെ അല്ല അത് നമുക്ക് തീർച്ചയായിട്ടും പറയാനൊന്നും സാധിക്കത്തില്ല പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ 35 വയസ്സുള്ള ഒരു രോഗി ആ രോഗിക്ക് ഡയബറ്റീസ് ഇല്ല ഹൈപ്പർ ടെൻഷൻ ഇല്ല മറ്റനുബന്ധ രോഗങ്ങളൊന്നുമില്ല ഒബീസിറ്റി ഇല്ല അങ്ങനെയൊന്നുമില്ലാത്ത ഒരു രോഗി നേരത്തെ കോവിഡായിട്ട് കോവിഡ് വന്നിരുന്നു അതിനുശേഷം ചെറിയ ന്യൂമോണിയയൊക്കെ വന്നു തിരിച്ച് വീട്ടിൽ പോയി മൂന്ന് മാസത്തിന് ശേഷം ആ വ്യക്തി വരികയും ആ വ്യക്തിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഡോക്ടർ കുക്ക് പറഞ്ഞ പോലെ അതൊരു ത്രോംബോജനിക് ഇഫക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നതായിട്ടൊരു അവസ്ഥ അത് ഹാർട്ടിൽ മാത്രമല്ല ലങ്സിലുണ്ടാകാം അതുപോലെ തന്നെ ശ്വാസോയസിലുണ്ടാകാം തലച്ചോറിലുണ്ടാകാം കിഡ്നിക്കുമൊക്കെ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ വരികയാണെങ്കിൽ ഒരുപക്ഷേ അത് ഞങ്ങളൊരു കോവിഡാനന്തര രോഗമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കും മറിച്ച് 40 വയസ്സായ ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അനുബന്ധമായിട്ട് ഒബീസിറ്റി ഉണ്ട് ആ വ്യക്തി തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോവിഡിൻ്റെ ഒരു ത്രോംബോജനിക് ഇഫക്റ്റ് ആണ് എന്നുള്ളത് പറയുവാനായിട്ട് സാധിക്കില്ല ഇതുതന്നെയാണ് ഡോക്ടർ പ്രവീണും ഡോക്ടർ കുക്കും ഒക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഡോക്ടേഴ്സിന് സാധിക്കും സാഹചര്യം അനുബന്ധമായ സാഹചര്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കും ആ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഇവിടെ ഒരു എക്സസ് ഡെത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ മുനീർ അവസാനമായിട്ട് ഈ വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിന്നു പിന്നീട് സുപ്രീം കോടതിയുടെ തന്നെ കർശനമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 18 മുതൽ 45 വരെയുള്ളവർക്കും കൂടി കേന്ദ്ര സർക്കാർ തന്നെ വാക്സിൻ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള തീരുമാനം വന്നത് ഇപ്പോൾ നഷ്ടപരിഹാരം വേണ്ട എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എടുത്തത് പക്ഷേ പറ്റില്ല ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കൊടുത്തേ തീരൂ എന്നുള്ളത് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നഷ്ടപരിഹാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവിടെ നിൽക്കുന്നു അതിൽ കേന്ദ്രം ചെയ്ത എന്താണ് സംസ്ഥാനം ചെയ്തത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ കോടതിയുടെ ഇടപെടലാണ് നമുക്ക് കുറച്ചുകൂടി ഫലപ്രദമായി വരുന്നത് സുപ്രീം കോടതി ഇപ്പോൾ നമ്മൾ കൃത്യമായി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ വാക്സിൻ ഫ്രീ ആയി കൊടുക്കണമെന്ന് പറയുന്ന കാര്യം സത്യത്തിൽ വാക്സിൻ പിന്നെ അതിൻ്റെ പണം വാക്സിൻ്റെ പിന്നെ തുക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു അത് ഏകീകരിക്കപ്പെടേണ്ടതാണ് അത് ഗവൺമെൻറ് സൗജന്യമായി കൊടുക്കൽ എന്ന് പറയുന്നത് അവരുടെ കടമയാണ് ഞാനും സുപ്രീം കോടതിയിൽ പോയിരുന്നു സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന ആളാണ് ഞാൻ അവസാന വിധിയിൽ ഞാൻ കൊടുത്ത പെറ്റീഷൻ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് വിധി വന്നിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം അവർ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന തീരുമാനം അതുപോലെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം കൊടുക്കണം ഗവൺമെൻറ് എപ്പോഴും അവരുടെ സത്യമൂലം എതിരായിട്ടാണ് കൊടുക്കുക എന്താണ് ആദ്യം വാക്സിനുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്തത് ഞങ്ങൾ ഉണ്ടാക്കിയ വാക്സിൻ പോളിസി മാറ്റാൻ അധികാരമില്ല അതിൽ കോടതിക്ക് ഇടപെടാനുള്ള അവകാശമില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് അപ്പം സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്കങ്ങനെ തോന്നും പോലെ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി അതിൽ ഇടപെടുന്നത് അപ്പോൾ സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ മോശമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു സഹായവും ചെയ്യുകയില്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങൾ അത്ര നിസ്സാരമായിട്ടേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് റൈറ്റ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല തീർച്ചയായും പറ്റില്ല